സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. എല്ലാ കണ്ണുകളും ദുബായ് സ്റ്റേഡിയത്തിലേക്ക് പതിക്കുമ്പോൾ ചരിത്രം വീണ്ടും രചിക്കപ്പെടും എന്നത് ഉറപ്പാണ്. ലോകകപ്പിൽ ഇന്ത്യയോട് കളിച്ച 12 മത്സരങ്ങളും പരാജയപ്പെട്ട പാകിസ്ഥാന് ഒരുപാടൊന്നും നഷ്ടപ്പെടാനില്ല എന്നതാണ് വസ്തുത. എന്നാൽ മറുവശത്ത് അങ്ങനെയല്ല. എല്ലാ ലോകകപ്പിലും പാകിസ്ഥാനെ പരാജയപ്പെടുത്തി നാണം കെടുത്തിവിട്ട ചരിത്രം മാത്രമേ ഇന്ത്യക്കുള്ളൂ. അത് ആവർത്തിക്കുക തന്നെ വേണം. മത്സരത്തിന്റെ ഫലത്തെ കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് ഇരു ടീമിന്റെയും വെടിക്കെട്ട് ക്യാപ്റ്റന്മാരാണ് വിരാട് കോഹ്ലിയും ബാബർ ആസമും. ഇരുവരും ആദ്യമായാണ് 2020 ലോകകപ്പിൽ തങ്ങളുടെ ടീമിനെ നയിക്കുന്നത്. ഇതുവരെ ഇന്ത്യയെ നയിച്ചത് ധോണിയായിരുന്നെങ്കിൽ പാകിസ്ഥാനെ നയിച്ചത് ഷാഹിദ് അഫ്രീദി ആയിരുന്നു. എന്തായാലും പുതിയ ക്യാപ്റ്റന്മാരുടെ കീഴിൽ മത്സരം മുറുകും എന്നത് ഉറപ്പാണ്. നമുക്ക് ഇരു ക്യാപ്റ്റന്മാരുടെയും ക്യാപ്റ്റൻസി റെക്കോർഡുകൾ പരിശോധിക്കാം. വിരാട് കോഹ്ലി ഇതുവരെ 45 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിലാണ് ഇന്ത്യയെ നയിച്ചിട്ടുള്ളത്. ഇതിൽ 27 മത്സരങ്ങൾ ഇന്ത്യ വിജയിക്കുകയും 14 മത്സരങ്ങൾ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തു. അതിനാൽ തന്നെ 2020 കോഹ്ലിയുടെ വിജയ ശതമാനം 65.11%. മറുവശത്ത് ബാബർ ആസം 28 മത്സരങ്ങളാണ് പാകിസ്ഥാനെ നയിച്ചിട്ടുള്ളത്. അതിൽ 15 മത്സരങ്ങൾ പാകിസ്ഥാൻ വിജയിക്കുകയും 8 മത്സരങ്ങളിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിജയ ശതമാനം 65.21%. അതായത് നായക മികവിൽ ഇരുവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ആസ് എ T20 ക്യാപ്റ്റൻ എന്ന നിലയിൽ വിരാട് കോഹ്ലിക്ക് മികച്ച ബാറ്റിംഗ് റെക്കോർഡുകളുണ്ട്. ഇന്ത്യയുടെ 2020 ക്യാപ്റ്റനായ ശേഷം കളിച്ച 45 മത്സരങ്ങളിൽ 48.45 ശരാശരിയിൽ 1502 റൺസാണ് വിരാട് നേടിയിട്ടുള്ളത്. മറുവശത്ത് ബാബർ ആസം ക്യാപ്റ്റനായതിനു ശേഷം കളിച്ച 28 മത്സരങ്ങളിൽ നിന്ന് 914 റൺസാണ് നേടിയിട്ടുള്ളത്. ശരാശരി 43.52. അതായത് ക്യാപ്റ്റനായ ശേഷം വിരാട് കോഹ്ലിക്കാണ് മുൻതൂക്കം. 2020 വേൾഡ് കപ്പ് സ്റ്റാറ്റ്സ്. ഇനി നമുക്ക് 2020 ലോകകപ്പിലെ പ്രകടനങ്ങൾ പരിശോധിക്കാം. 2020 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ 4-ാമത്തെ ഏറ്റവും ഉയർന്ന റൺ സ്കോറാണ് വിരാട് കോഹ്ലി. ലോകകപ്പിൽ 16 മത്സരങ്ങളിൽ നിന്ന് 86.33 ശരാശരിയിൽ 777 റൺസാണ് വിരാട് നേടിയിട്ടുള്ളത്. എന്നാൽ ബാബർ ആസം തന്റെ ആദ്യ 2020 കളിച്ച് 2010 സെപ്റ്റംബറിലായിരുന്നു. അതിനാൽ ലോകകപ്പിൽ ഇതുവരെ ബാറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഓൾ 2020 സ്റ്റാറ്റ്സ്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് കളിച്ച മുഴുവൻ 2020 മത്സരങ്ങളിലെയും ഇരുവരുടെയും കണക്കുകളാണ്. 2020 ഫോർമാറ്റിലെ തന്നെ ഏറ്റവും അധികം റൺസ് നേടിയിട്ടുള്ള ബാറ്ററാണ് വിരാട് കോഹ്ലി. ഇതുവരെ 90 2020 മത്സരങ്ങളിൽ നിന്ന് 52.65 ശരാശരിയിൽ 3759 റൺസാണ് വിരാട്ടിന്റെ സമ്പാദ്യം. അതേസമയം 61 2020 മത്സരങ്ങൾ തന്റെ കരിയറിൽ കളിച്ചിട്ടുള്ള ആസാം 46.89 റൺസ് ആവറേജിൽ 2204 റൺസാണ് നേടിയിട്ടുള്ളത്. ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇരു ബാറ്റർമാരുടെയും പ്രകടനം ഒന്നിനൊന്ന് മെച്ചമാണ് എന്നുള്ളതാണ്. പക്ഷേ ആസമിനേക്കാൾ എല്ലാറ്റിനും ഒരുപടി മുമ്പിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി തന്നെയാണ് എന്ന നിഗമനത്തിലെ എത്തിച്ചേരാനാവും. എന്തായാലും ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ഈ രണ്ട് ക്യാപ്റ്റന്മാരിലേക്കാവും കൂടുതൽ ശ്രദ്ധ എന്ന കാര്യത്തിൽ സംശയമില്ല.